കുതിര സവാരി നടത്തിയാല് വെയിറ്റ് കുറയുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ജീവിച്ചിരിക്കുന്ന തെളിവാണ്. പിന്നെ കുതിര സവാരി പഠിക്കുന്ന സമയത്ത് 102-103 kg ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കുണ്ട് ഒരു കുതിര, എൻ്റെ ഞാൻ 5-ാമത്തെ കുതിരയാണ്. ഈ കുതിര വളർത്തുമ്പോഴും റൈഡിങ്ങിലും നമുക്ക് ഇത് വാഹനങ്ങളെ പോലെയാണ്, ഇതിനേക്കാൾ നല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രീഡ് ഹോഴ്സിനെ വളർത്തി എന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ ഉണ്ടായ ഒരു അനുഭവം എന്താണ്, അത് എന്തുകൊണ്ടാണ് പിന്നെ അതിനെ മാറ്റി വരാൻ? ഇംഗ്ലീഷ് ബ്രീഡ് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നല്ല മാർക്കോട് കൂടി പാസ്സാകും. പാസ്സായിട്ടുണ്ടെങ്കിൽ മാമനൊരു കാര്യം ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത്. നമസ്കാരം, അഗ്രിടെക് ഫാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരൂർ വെട്ടത്ത് വിനുചേട്ടൻ്റെ കുതിര ഫാമിലാണ്, അതായത് കുതിര ഗ്രാമം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ വിനുചേട്ടൻ്റെ രണ്ട് ട്രെയിനേഴ്സ് ഉണ്ട്, അതായത് ഇവരാണ് പുതിയതായിട്ട് വരുന്ന ആളുകളെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ എന്താണ് പേര്? എൻ്റെ പേര് കണ്ണൻ. കണ്ണൻ, എൻ്റെ പേര് ശരൺ. ശരൺ, എത്ര വർഷമായി ഇപ്പോൾ കുതിര ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും? ചെറിയ കാലം മുതൽ തന്നെ കുതിരനെ പരിശീലിപ്പിക്കും. ഏകദേശം എത്ര വയസ്സുള്ള അപ്പോൾ തൊട്ടുണ്ട്? 8-9 വയസ്സ് തുടങ്ങി. 9 വയസ്സൊക്കെ ഉള്ളപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാളോ? ഇപ്പോൾ ഏകദേശം എത്ര വയസ്സായി? ഇപ്പോൾ 17. 17. 15-17 വയസ്സുള്ള ആൾക്കാരാണ്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കുതിര പുറത്ത് കയറുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഇത് ആദ്യമായിട്ട് പഠിക്കാൻ വരുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതായത് പേടിയാണോ അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഒരു ഭ്രമമാണോ, എന്തായിരുന്നു ഉണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു. ചെറിയ ആളുകൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെറിയ പ്രായത്തിൽ പഠിച്ചുകൊണ്ട് വരിക, ചെറിയ പ്രായത്തിൽ പഠിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്? ചെറുപ്പകാലത്ത് പഠിക്കൽ തുടങ്ങിയാൽ നമുക്ക് പഠിച്ചെടുക്കാം. വലിയ പ്രായമുള്ളവർ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവർക്ക് പല കാര്യങ്ങളും ഉണ്ട്. ഓടാൻ സമയം ഉത്തരവാദിത്തങ്ങൾ ഏറെ ഉണ്ടാവും വലിയ കാര്യങ്ങളായി. ചെറുപ്പകാലം ഫ്രീ ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാവുക, പിന്നെ വേറൊന്നും ചിന്തിക്കണ്ടല്ലോ. ചെറുപ്പത്തിൽ വരുന്നവർക്ക് പഠിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്? എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കുതിരപ്പുറത്ത് കയറാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ എത്ര പ്രായം മുതൽ ശരിക്ക്, ഇപ്പോൾ നിങ്ങളുടെ അതിൽ രണ്ടാൾ വരികയാണ്, അതിൽ എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും? ഏറ്റവും ചെറിയ പ്രായം മുതൽ ഏറ്റവും ഉയർന്ന പ്രായം വരെ? 5-6 വയസ്സ് മുതൽ. 6 വയസ്സ് മുതൽ എത്രയും എത്രയും എടുക്കുക, ആരോഗ്യമുള്ള എത്രയും വരെയും പോവാം. ഓക്കെ, അപ്പോൾ 6 വയസ്സ് മുതലുള്ളവർക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുക? ആദ്യം കുതിരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എടുത്ത് മേലെ കയറ്റി ഫീഡിങ്, അതുപോലെ തന്നെ ഗ്രൂമിങ് അങ്ങനെയെല്ലാം പഠിപ്പിച്ചെടുക്കും. പിന്നെ വാക്കിങ്, 4 സ്റ്റെപ്പുണ്ട്, വാക്കിങ്, റവാൽ, ത്രോട്ട്, ഗ്യാലപ്പിംഗ്, ക്യാൻഡിൽ, പല സ്റ്റെപ്പുകളാണ്, അതൊക്കെ പഠിപ്പിച്ചെടുക്കും ആദ്യം. അതിൽ ഏറ്റവും ആദ്യം എന്താവും പറഞ്ഞു കൊടുക്കുക? അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ട് ഇവിടെ വരികയാണ്, സീറ്റ് വലിച്ച് കുതിരനെ കുറിച്ചൊന്നും അറിയില്ല, ആദ്യം എൻ്റെ അടുത്ത് എന്താ കാണിച്ചു തരാം, അല്ലെങ്കിൽ എന്താ പഠിപ്പിച്ചത്? ഫീഡിങ് ഗ്രൂമിങ് അങ്ങനെ കാണിച്ചു തരും. കഴിഞ്ഞിട്ട് അതായത് നിൽക്കുന്ന ഒരു കുതിരനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിച്ചു തരും ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ബാലൻസിങ് ബാലൻസ് ക്ലാസ് കൊടുക്കും. ഓക്കെ, മേലെ കയറ്റിയിട്ട് തീട്ട് ബാലൻസ് ആക്കുക, അതായത് നടത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാലൻസിങ് ബാലൻസ് ആവണം, കുതിരപ്പുറത്ത് കയറിയിട്ട് ബാലൻസ് ആക്കാൻ സ്റ്റഡി ആയിരിക്കണം. അതെ. ഓക്കെ, പഠിപ്പിച്ചു, അതായത് ഓടുമ്പോൾ പേടി വരരുത്, സ്റ്റഡി ആയിരിക്കും, റെഡി ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ അടുത്തത്? ബാലൻസ് ഒക്കെ റെഡി ആയി അതിന് വേണ്ടി പഠിപ്പിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ. പിന്നെ റവാൽ സ്പീഡ് കൂട്ടും, റവാൽ ത്രോട്ട് ഗ്യാലപ്പ് പറഞ്ഞിട്ട്. പിന്നെ ഓട്ടമാണ്. അതെ. ഓക്കെ, റോട്ടിലും ഗ്രൗണ്ടിലും ഒക്കെ വണ്ടിൻ്റെ ഇടയിലൂടെയൊക്കെ പോകാൻ വേണ്ടി പഠിപ്പിക്കും. അത് ഏകദേശം ഇപ്പോൾ ശരിക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടി കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും? ഞങ്ങളിവിടെ 1.5 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് അതിൻ്റെ പുറത്ത് ഇരുന്ന് ഓടാൻ പാകത്തിന് ആയവരുണ്ട്. ഞങ്ങൾ ഫ്രീ ആയി കൊടുത്തു കുതിരനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പാകത്തിനായി. ഞാൻ ഇസ്മായിൽ സംസാരി വട്ടയം വീട്ടിൽ. ഇത് എൻ്റെ അടുത്ത സുഹൃത്ത് വിനു തിരൂർ. ഞങ്ങളെല്ലാവരും പക്ഷിമൃഗാദികളോട് ഒത്തിരി അടുപ്പം കാണിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്, സ്നേഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. പൊതുവേ ചെറുപ്പത്തിലെ ഇങ്ങനെ കണ്ട മൃഗാദികളുമായി വളരെ അടുപ്പമാണ് എനിക്കും. ഞാൻ വിനോദസാറിനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കുതിര സവാരി പഠിക്കണമെന്നുള്ളത്. അതിനെന്താ വരി ഇസ്മായിൽ വരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനുസാറിൻ്റെ അടുത്ത് വന്ന് കണ്ടു. അന്ന് തന്നെ അദ്ദേഹം കൈപ്പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറ്റി. മാക്സിമം ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത് ഏകദേശ രൂപം മനസ്സിലാക്കി തന്ന് തലേ അടുത്ത ദിവസം തന്നെ ഞാൻ വന്ന് ഇതേപോലെ കുതിര ഇവിടെ പുറത്ത് കയറി അവിടെ അല്പസമയം വാക്കിങ്ങും ചെറിയ രീതിയിൽ റണ്ണിങ്ങും നടത്തി. പിന്നീട് വിനു സാറ് പറഞ്ഞതാ, എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്, റോട്ടിലേക്ക് തന്നെ പോകാം,
ധൈര്യമായിട്ട് നമുക്ക് റോട്ടിൽ പോകാം, നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത് കാരണം ആ ധൈര്യം വെച്ചുകൊണ്ട് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി. റോട്ടിലേക്ക് ഇറങ്ങി എന്നല്ല, അത്യാവശ്യം ആലിശ്ശേരി മുതൽ പരിയാവരം വരെ, പരിയാവരത്ത് നിന്നും വെട്ടഞ്ചേർപ്പ് വരെയൊക്കെ അത്യാവശ്യ റൈഡിങ്, അത്യാവശ്യ സ്പീഡിൽ റൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വിനു സാർ ഉണ്ടായിരുന്നു, അതിനുള്ള ട്രെയിനിങ് തരാനും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നും മനസ്സിലാക്കി തരാനും തൊട്ട് പുറകിൽ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്കൊരു ധൈര്യം കിട്ടി. പിന്നെ അതിൻ്റെ പുറത്ത് എനിക്കൊരു പ്രത്യേക കാര്യം, ഇന്നിപ്പോൾ ഇവിടെ നമ്മളെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ വെക്കേഷനാണ്, വെക്കേഷനിൽ പിന്നെ മിനിസാറിൻ്റെ അടുത്ത് ഇവിടെ ക്ലബിലിതാ കുതിര സവാരി നടക്കാൻ പഠിക്കുന്നു ജനങ്ങൾ. അതേപോലെ എൻ്റെ എനിക്കും ഉണ്ട് ഒരു കുതിര, എൻ്റെ ഞാൻ അഞ്ചാമത്തെ കുതിരയാണ്. ഈ കുതിര വളർത്തുമ്പോഴും റൈഡിങ്ങിൽ നമുക്ക് ഇത് വാഹനങ്ങളെ പോലെയാണ്, ഇതിനേക്കാൾ നല്ലത് വേണം ഇതിനേക്കാൾ നല്ലത് വേണം എന്നുള്ളൊരു താല്പര്യം നമുക്ക് വരും. അതിൽ അത് അതിങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം ഒരു പാകിസ്ഥാനി ബ്രീഡ് ആണ് വാങ്ങിച്ചു തന്നത്. അത് വാങ്ങിച്ചു തന്നത് ബിൻസാറാണ്, നല്ല ഉഷാറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ബ്രീഡ് വേണമെന്ന് പറഞ്ഞു, അദ്ദേഹം അത് സംഘടിപ്പിച്ചു തന്നു. പിന്നെ മാർവാരി, അങ്ങനെ പല രീതിയിലായി. ഇപ്പം പിന്നെ എൻ്റെ അടുത്ത് ഒരു കുതിര മാർവാരി, സോറി ആ മാർവാരി കുതിര ഉണ്ട്, സുൽത്താൻ എന്നാണ് പേര്. പെർഫെക്റ്റാണ്, ഉഷാറാണ്. ഇതൊക്കെ ആണെങ്കിലും അവിടെയും എൻ്റെ വീട്ടിലും വരാറുണ്ട്. വിനു സാർ പറഞ്ഞാൽ ഇവിടെ തിരക്കാണെങ്കിൽ ആ ഇസ്മായിൽ ആക്കാൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് കുതിര ഒന്ന് ചെയ്താൽ, ഈ കുട്ടികളൊക്കെ അതിന് ഉഷാറാണ്, റൈഡിങ് മാസ്റ്റർമാരാണ്, ഇവർ വന്നുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ അതിന് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പുറത്ത് എനിക്ക് പിന്നെ ഈ വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർമാരുടെ മക്കൾ വന്നു, വെക്കേഷനല്ലേ. അപ്പോൾ മക്കൾ വന്നിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കും, എന്താടാ എവിടെ എത്തി പഠിപ്പ്? അപ്പോൾ അവർ പറഞ്ഞു അടുത്ത പ്രാവശ്യം 10-ലാണ്, 10 കഴിഞ്ഞാൽ എന്താണ് പ്ലാനിങ്. പിന്നെ എനിക്ക് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നല്ല മാർക്കോടുകൂടി പാസ്സാകും. പാസ്സായിട്ടുണ്ട്, അതിങ്ങനെ മാമനൊരു കാര്യം ചെയ്യണം. എന്താടാ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത്, ഞങ്ങൾക്ക് മോട്ടോർ സൈക്കിളൊന്നും വേണ്ട, ഒരു കുതിര വാങ്ങിച്ചു തരണമെന്നാ. എനിക്ക് വളരെ സന്തോഷമായി, കാരണം കുട്ടികൾക്ക് നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ലഹരി പരമായ ആൻസ് മറ്റുള്ള മറ്റ് പുതിയ പുതിയ പല ലഹരി പദാർത്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു സംഗതിയാണ് കുതിര സവാരി. കുതിര സവാരിയോടുള്ള ഒരു ലഹരി കുട്ടികൾക്കിന്ന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായൊരു ഒരു സ്പോർട്സ് തന്നെയാണെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ആയതുകൊണ്ട് പിന്നെ ഈ ഇപ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ട് പി സ്കൂളിലത് ആ ലഹരി മുക്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ അത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അതേപോലെ ഒരു ലഹരിയായിട്ട് കുതിര സവാരിക്ക് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് ഞങ്ങൾ വിജയിപ്പിക്കാൻ മിനുസാറിൻ്റെ എല്ലാവിധ പ്രയത്നങ്ങളും ഇതിനുപയോഗിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി വെട്ടം ആലിശ്ശേരിയിൽ വട്ടിയംവെട്ടിൽ ആർക്കേഡിൽ ഒരു ഓഫീസ് തന്നെ തുറന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുട്ടികൾ വരുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രീഡ് ഹോഴ്സിനെ വളർത്തിയെന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ ഉണ്ടായ ഒരു അനുഭവം എന്താണ്, അത് എന്തുകൊണ്ടാണ് പിന്നെ അതിനെ മാറ്റി വരെ? ഇംഗ്ലീഷ് ബ്രീഡ് വളർത്തുകയെന്ന് പറയുന്നത് നമുക്ക് ചില സമയങ്ങളിൽ അഴിച്ച് കെട്ടിയിട്ടിട്ട് നല്ല പുല്ലോ അല്ലെങ്കിൽ നല്ല അതിനിഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടിയിട്ടിട്ട് വളർത്തേണ്ട അല്ലെങ്കിൽ തീറ്റിക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. അത് സാധ്യമല്ല, കാരണം ഇംഗ്ലീഷ് ബ്രീഡിനെ കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് മറിഞ്ഞു വീഴാനും അതിൻ്റെ കാലുമ്മലൊക്കെ വ്രണങ്ങളാവാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ കാലാവസ്ഥയും വലിയൊരു അനുയോജ്യമല്ല, കാരണം വല്ലാതെ ചൂട് ഇംഗ്ലീഷ് ബ്രീഡിന് പറ്റൂല എന്നുള്ളൊരു സംശയമുണ്ടായി. ഇംഗ്ലീഷ് ബ്രീഡ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് വില കുറവാണോ? വില കുറവാണ്, വില കുറവാണെങ്കിലും അതിന് ഫുഡ് നമ്മൾ കൂടുതൽ കൊടുക്കണം. ഒരു ദിവസം ഫുഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിലുള്ള ക്ഷീണം കാണിക്കും. റൈഡ് ചെയ്യാൻ എങ്ങനെയാണ്? റൈഡ് ചെയ്യാൻ വ്യത്യാസം തന്നെ, പവർ കിട്ടുന്നത് നമ്മുടെ ഈ മാർവാരി ഒക്കെ, മാർവാരിക്കാണ് കൂടുതലും ഒരു മെജോറിറ്റി ഒരു പവർ. നമ്മൾ ഞാൻ പിന്നെ കുതിര സവാരി പഠിക്കുന്ന സമയത്ത് 102-103 kg ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും മാർവാരി കുതിരപ്പുറത്ത് അതൊരു പ്രശ്നമല്ലാതെയാണ് അവൻ വർക്ക് ചെയ്തിരുന്നത്. ഇന്നും ഞാൻ ഇപ്പോൾ 90-92 kg ഇപ്പോഴും ഉണ്ട്. ഞാൻ കുതിര സവാരി ചെയ്തുകൊണ്ടാണ് തടി കുറച്ചതും പിന്നെ ആരോഗ്യം വീണ്ടെടുത്തതും ഒക്കെ കുതിര സവാരി പഠിച്ചതിൻ്റെ ശേഷമാണ്. കാരണം ഇതിന് എനിക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാലിൻ്റെ രണ്ടെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ പൊതുവെ ഇങ്ങനെ കണ്ട കാര്യങ്ങളിലൊക്കെ വളരെ പിന്നാക്കാണ്, കാരണം പേടി. ഒരു ഞാൻ ഒരു പൊതുവെ ഒരു ചെറിയ രീതിയിലുള്ള സ്പോർട്സ്മാൻ ആയിട്ടിങ്ങനെ പോകുമായിരുന്നു. പിന്നെ അത് എനിക്ക് ആ പവർ വീണ്ടെടുക്കാൻ പറ്റിയ കുതിര സവാരി പഠിച്ചതിൻ്റെ ശേഷം, കാരണം ഒരു ഇതായിട്ട് നമുക്ക് ഈ കുതിര സവാരി പഠിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ കുതിരപ്പുറത്ത് കയറിയാൽ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ആരോഗ്യം വീണ്ടെടുത്തു, ഒരു പവർ വീണ്ടെടുത്തു എന്നുള്ളൊരു ധൈര്യം ഒരു 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 മനസ്സിൽ തന്നെ നമുക്ക് തോന്നിക്കഴിയും. 102 kg ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കുതിര സവാരി, ഞാൻ 120-122 kg ഉണ്ടായിരുന്ന ആളായിരുന്നു
പക്ഷെ അതിങ്ങനെ കുറച്ച് വന്നിട്ട് പിന്നെ കുതിരയുടെ പുറത്ത് കയറുന്ന സമയത്ത് ഞാൻ 102 കിലോ ഉണ്ടായിരുന്നു. അന്ന് വിനു സാറിനെ കണ്ട് പറ്റുമ്പോൾ ഭയങ്കര തടിയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായപ്പെട്ട ആളാണ്. അത് പിന്നെ ഞാൻ കുതിരസവാരിയിലൂടെ ഏകദേശം 2.5 മാസം കൊണ്ട് ഞാനൊരു 92 കിലോ വരെ ആക്കിയെടുത്തു. ഫുഡ് കൺട്രോളിങ്ങിലൊന്നും അല്ല, ഈ മറ്റേ കുതിരസവാരി, അതായത് കുതിര, ഞാൻ പറഞ്ഞല്ലോ ത്രോട്ടുണ്ട് പിന്നെ റവാലുണ്ട്. ഇതിൽ റവാൽ എടുത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ജെർക്കിങ്ങാണ്, ജെർക്കിങ് എല്ലാ ഭാഗങ്ങളും ശരിക്ക് വർക്ക് ചെയ്യും. അതായത് നമ്മൾ അടിവാരം മുതൽ ചെസ്റ്റ് വയറ് പിന്നെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്ന കാരണം ശരിക്കൊരു എഫക്റ്റ് കിട്ടും റവാലിൽ. ത്രോട്ട് അതിനേക്കാൾ കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് ചെയ്യും. പിന്നെ എൻജോയിങ് ഉണ്ട്. എൻജോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഹോബി, ഒരു വാക്കിംഗ് നല്ല സ്റ്റൈലായിട്ട് വാക്ക് ചെയ്യുന്ന ഒരു രംഗമാണത്. അങ്ങനെയൊക്കെയുള്ള ഒരു 3-4 വർക്കിംഗ് ഉണ്ട് കുതിരയുടെ. അത് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കാം. കാരണം പിന്നെ ഷുഗർ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെ കണ്ട പലവിധ അസുഖങ്ങളുള്ളവരല്ലേ. ഈ ഷുഗറിനും പിന്നെ കൊളസ്ട്രോളിനൊക്കെ ശരിക്ക് വ്യായാമം തന്നെയാണ് നല്ലൊരു നിർദ്ദേശം ഡോക്ടേഴ്സ് തരുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യായാമം എന്നുള്ള നിലയ്ക്ക് കുതിരസവാരിയിലൂടെ അത് വീണ്ടെടുക്കാൻ കഴിയും ശരീരത്തിനൊരു. പിന്നെ അത് മാത്രമല്ല, ശരീരത്തിനും ഒരു മാനസികമായിട്ടൊരു ഉന്മേഷം കിട്ടും. ഈ ഉന്മേഷം കിട്ടുമ്പോൾ തന്നെയുള്ള നമ്മളെ ഇങ്ങനെ കണ്ട ഷുഗർ പ്രഷുകളൊക്കെ നോർമലായിക്കൊണ്ട് വരുന്നൊരു സിറ്റുവേഷനിലേക്ക് വരിക. അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ കുതിരസവാരി നടത്തിയാൽ വെയിറ്റ് കുറയുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ജീവിച്ചിരിക്കുന്ന തെളിവാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. 102 കിലോ വെയിറ്റുള്ള ആൾ ഇപ്പോൾ 90 കിലോ എന്നല്ല, ഇപ്പോൾ 90 കിലോ 90 കിലോയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് പൈസ ചിലവഴിച്ച് പല ട്രീറ്റ്മെൻറ്റുകൾക്കും പട്ടിണി കിടന്നൊക്കെ തടി കുറയ്ക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം സഹായിച്ച് തടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് അതിനെ കുറച്ച് എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കുതിരയുടെ പുറത്ത് കയറിയിട്ട് തന്നെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും നമുക്ക് തെളിവായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തോന്നും. അപ്പോൾ എന്തായാലും ഇത്തരം സ്പോർട്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമ്മൾ എടുക്കണം. ഇവിടെ ട്രെയിനിങ്ങിനായിട്ട് വരാനോ കുതിരയെ പരിശീലിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം കുതിരപ്പുറത്ത് കയറാനുള്ള ട്രെയിനിങ് കിട്ടണമെങ്കിലൊക്കെ ഇവിടെ വിനുചേട്ടനുമായിട്ട് ബന്ധപ്പെടാം. ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. ഓഫീസുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ജസ്റ്റ് ഓഫീസൊക്കെ ഒന്ന് കാണാം. കാരണം ഒരു ഒരു ഗ്രാമത്തിന് മൊത്തം കുതിരയായിട്ട് ബന്ധപ്പെടുത്തി എല്ലാവരും ട്രെയിൻ ചെയ്തെടുത്ത ഒരു ഒരു പ്രതിഭയാണ് ശരിക്കും ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് മറ്റ് ഏരിയകളിൽ പഠിക്കാനുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെയെങ്കിലും ജില്ലയിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇവരുടെ ഓഫീസൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലബാർ ഹോർസ് റൈഡേഴ്സിൻ്റെ ഓഫീസിലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും സൗകര്യത്തോടു കൂടിയിട്ട് ഒരു ഓഫീസും തിയറി കൊടുക്കാനുള്ള ക്ലാസ്സും ഒക്കെ നടത്തുന്ന ഒരു കുതിര ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനം വേറെ ഇല്ലെന്നാണ്. ചിലപ്പോൾ നമ്മളെല്ലാ സ്ഥലങ്ങളും കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ അറിവനുസരിച്ച് ഇതാണ് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ ഹോഴ്സിൻ്റെ കച്ചവടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം ഇല്ലാന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമസ്കാരം. മലബാർ ഹോർസ് റൈഡേഴ്സ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസ് നിലകൊള്ളുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ തന്നെ ആദ്യമായ ഓഫീസ് നിലകൊള്ളുന്നത് ഘട്ടം ആലിശ്ശേരിയിലാണ്. ആലിശ്ശേരിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വട്ടിയം വീട്ടിൽ ആർക്കേഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മുകളിലെ നിലയിലാണ് ഇന്ന് ഈ മലബാർ ഹോർസ് റൈഡേഴ്സ് ഫൗണ്ടേഷൻ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പഠിക്കാൻ വരുന്ന പഠിതാക്കൾക്കെല്ലാം തന്നെ തിയറി ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. തിയറി ക്ലാസ്സുകളും അതേപോലെ പഠിതാക്കളുടെ മീറ്റിങ്ങുകളും ഒക്കെ തന്നെ ഈ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഈ ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ഓഫീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉടമ കൂടി ആയിരിക്കുന്ന വട്ടിയം വീട്ടിൽ ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഈ ട്രസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഉപഹാരം എന്ന നിലയ്ക്കാണ് ഇത് അനുവദിച്ച് തന്നിട്ടുള്ളത്. ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളുടെ സംഭാവനകളാണ് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇസ്മാൽ ഈ മലബാർ ഓഡിറ്റോറിയത്തിൻ്റെ ഓഫീസ് ഇവിടെ നിലകൊള്ളുന്നത് പ്രത്യേകമായിട്ട് ഈ കുതിര സവാരി പഠിക്കാൻ വരുന്ന പഠിതാക്കൾക്ക് നല്ല രീതിയിലുള്ള തിയറി ക്ലാസ്സുകൾ കൊടുക്കാനും വീഡിയോ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതുപോലെ മറ്റു പല രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കാനും വേണ്ടി സംശയങ്ങൾ തീർത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓഫീസ് ഇവിടെ നിലകൊള്ളുന്നത്. അതിൻ്റെ അതിലുപരി അതിലുപരി പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ചെറിയ പ്രായം കുറഞ്ഞവർക്കായിട്ടുള്ള ക്ലാസ് വേറെ തന്നെ നടക്കുന്നുണ്ട്. മുതിർന്നവർക്ക് പിന്നെ വേറെ നടക്കുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യായാമ മുറകളായിട്ട് അസുഖമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് വേറെ ക്ലാസ് നടക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് തരം ക്ലാസ്സുകൾ ഈ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനാണ് കൂടുതലും ഈ ഓഫീസ് ഉപകാരപ്രദമാക്കിയിട്ടുള്ളത്. അപ്പോൾ മലബാർ ഹൗസ് റൈഡേഴ്സിൻ്റെ ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരേ തരത്തിൽ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. അതായത് 2018 അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു ഗ്രാമത്തിൽ ഈ വേൾഡിലാകെ കൂടുള്ള ഒരു ഗ്രാമം എന്നാണ് ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു ഗ്രാമത്തിൽ ഏകദേശം 5000 ആളുകൾ 2018 ഹോഴ്സ് ഓടിക്കാനുള്ള ട്രെയിനിങ് കിട്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2020 വരുന്നു, നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് 2020 ആയിരിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് ഏകദേശം 10,000-ന് മേലെ ആളുകളെ ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ വേൾഡ് റെക്കോർഡ് തന്നെ നമ്മൾ നേടി എന്നത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏത് കാര്യം നമ്മൾ പരിചയപ്പെടുത്തും, നമ്മൾ ആരെ നമ്മളെ പരിചയപ്പെടുത്തും, നമ്മൾ നെഗറ്റീവ് പറയാൻ വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇതാണ്, നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത സന്മനസ്സുള്ള ആളുകൾ നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കുതിരയെ ഇഷ്ടപ്പെടുന്ന, അതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു റൈഡിംഗ് ക്ലബ്ബാണ്. അതിനുപരി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണ് ഈ മലബാർ ഹോഴ്സ് റൈഡേഴ്സ് ക്ലബ്ബ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയും റെക്കോർഡുകളും കാര്യങ്ങളും വരുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ കുതിര ഓടിക്കാൻ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വിനുചേട്ടനും ഇതിൻ്റെ കോ ഫൗണ്ടറുമായിട്ടുള്ള മറ്റൊരാൾക്കും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും വിനുചേട്ടാ വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.